നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ കലാപ്രേമികൾക്കും പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ഗെയിം ഷോയിലേക്ക് സ്വാഗതം. ഇന്നലെ വിനോദ്, കെടാമംഗലം വിനോദ് നമ്മളെ ഒരുപാട് രസിപ്പിച്ചു. അപ്പം അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഭാര്യയുടെ പേര് ദയ. ആദരവോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദയ. നമസ്കാരം ദയ. നമസ്കാരം. നല്ല പേരാണ് കേട്ടോ ദയ. ദയ എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. തയ്യല്. ചേട്ടാ, ഞാൻ പേടിച്ചു വെക്കായിരുന്നു. കാരണം ഏകദേശം നമ്മൾ കുറെ പ്രോഗ്രാം ഒക്കെ ചെയ്യാണ്ടിരുന്നെയും ഇവരങ്ങനെ പ്രോഗ്രാം വരാറില്ല. അപ്പൊ ഈ വരവ് കണ്ടപ്പോ എപ്പോഴാണ് കറങ്ങടിച്ച് വീഴുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രപതിയൊക്കെയാണ് വന്നിട്ട് ഒരു കറങ്ങിട്ട് വീഴ്ചയുണ്ട്. അങ്ങനെ വീഴോ എന്നുള്ളൊരു കൺക്ലൂഷനില്ല. അത് ദയ ഒന്നുകൊണ്ടും പേടിക്കണ്ട, വളരെ ദയാപൂർവമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. പോരെ, ദയാവധം. ദയ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ വീട്ടിലാണോ അതോ? വീട്ടിൽ തന്നെ. അപ്പൊ വീട്ടില് ആൾക്കാർ വരുന്നു, അവരുടെ അളവെടുക്കുന്നു, തയ്ച്ച് അവർക്ക് കൊടുക്കുന്നു. അപ്പൊ ഇതിനിപ്പൊ വീട്ടിൽ തന്നെ നമുക്കൊരു ചെറിയ ബോർഡ് വെക്കാം. എന്താണ് എന്ത് ബോർഡ് വെച്ചാ എന്തായിരിക്കും? ദയ ടൈലറിംഗ് എന്നാണോ അതോ ദയാ ഡിസൈൻസ്? ഓ, അപ്പൊ ഡി ഡി കൊള്ളാം. വെരി ഗുഡ്. അപ്പൊ ഡി ആണ് നമ്മുടെ എംബ്ലം. അത് DD വളരെ ഫേമസ് ആയിട്ടുള്ള എംബ്ലം ആണ്. അത് വിജയിക്കും കേട്ടോ. എന്തായാലും സന്തോഷമായിട്ടുള്ള ജീവിതം. കുട്ടികൾ രണ്ടുപേര് എന്ത് ചെയ്യുന്നു? ദേവിക വിനോദ് പ്ലസ് ടു, മോൻ കൃഷ്ണദേവ് എട്ടാം ക്ലാസ്. നന്നായിട്ട് പഠിക്കുമല്ലേ? ഇപ്പൊ ഓൺലൈൻ ആണ്. അതെ. ഓക്കെ, അവരടുത്ത് അന്വേഷണം പറയാം കേട്ടോ. അപ്പൊ എന്തായാലും സൗണ്ട് തോമ എന്ന ചിത്രത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ മുഴുവൻ വരുന്നത്. അദ്ദേഹത്തിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഓക്കെ തുടങ്ങിയാലോ. തീർച്ചയായിട്ടും. സവാരി ഗിരിഗിരേ. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. സായി കുമാർ സമൂഹ വിവാഹം നടത്തുന്നതിനായി ചെലവാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന തുക എത്രയാണ്? A 5 ലക്ഷം, B 3 ലക്ഷം, C 10 ലക്ഷം. പറയട്ടെ. ആ, A 5 ലക്ഷം. ശരിയാണ്. ആണോ? 5 ലക്ഷം ഞാൻ എടുത്തു വെച്ച് പൂട്ടി അവിടെ കിടക്കട്ടെ. നല്ല പാചകം ആണെന്ന് പറഞ്ഞു. എന്താണ് ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ള വിഭവങ്ങൾ? മീൻകറി. മീൻകറി മാത്രം മാത്രം മതി? മീൻകറി മാത്രമല്ല, മീനാണ് ഏറ്റവും ഇഷ്ടം. ആണ്. പിന്നെ പച്ചക്കറികളൊക്കെ ഇഷ്ടമാണ്. കുട്ടികൾക്കോ? അവർക്ക് പച്ചക്കറി ഇഷ്ടം. ഒരാൾക്ക് ചിക്കൻ ഇഷ്ടമാണ്. ഇളയാൾക്ക് ചിക്കൻ ഇഷ്ടം. രാവിലെ ചിക്കൻ കഴിച്ചാലും ഉച്ചക്ക് ചിക്കൻ ആണെങ്കിലും നൈറ്റ് ചിക്കൻ ആണെങ്കിലും സന്തോഷം. എന്നെ പോലെ തന്നെ. പക്ഷെ ചിക്കൻ അല്ല, ഇഡ്ഡലിയാ. ആണോ? അപ്പൊ 5 ലക്ഷമാണ് മാറ്റിവെച്ച്. ഉത്തരം ശരിയാണോ? അതെ, ശരിയാണ്. ശരിയാണെങ്കിൽ ദയ പറഞ്ഞ അതിന് അപ്പീലില്ല. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്. സവാരി ഗിരിഗിരിയിൽ രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഒരു വീഡിയോ. എന്താ ചെയ്യൽ? ചോദ്യം: ഈ രംഗത്തിൽ റൂമിന്റെ ചുവരിൽ ഒരു നമ്പർ കാണിക്കുന്നുണ്ട്, അതെത്രയാണ്? A 1198, B 1698, C 1178. റൂമിലെ ചുവരിൽ ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ആണല്ലോ. ശരി, 1178 ഞാൻ എടുത്തു വെച്ച് പൂട്ടി. അവിടെ ഇരിക്കട്ടെ. ആദ്യമായിട്ട് ഇദ്ദേഹത്തിനെ എവിടെ വെച്ചാ കണ്ടത്? ഇദ്ദേഹം കുറെ പറഞ്ഞു, സത്യമാണോ എന്നറിയാൻ വേണ്ടി ക്രോസ് ചെക്കിങ് എന്ന് പറയും. സ്കൂളിൽ വെച്ച്. അതിനുശേഷം ഈ പ്രണയബദ്ധരായിട്ട്
വീണതൊരു പാട്ടിലൂടാണെന്ന് പറഞ്ഞു. സത്യമാണോ? അറിഞ്ഞു? സത്യമാണ്, സത്യമാണ്. ചന്ദനമണി വാതിൽ ആണോ? അത് ശരി. അതെങ്ങനെ സംഭവിച്ചു? സ്കൂളിൽ വെച്ച് പാടിയോ എവിടെ വെച്ചാണ് ഇത് സംഭവിച്ചത്? ആ എങ്ങനെ സ്കൂളിൽ വെച്ച്? നമ്മള് ഇവർക്കും ഒരു ഗ്യാങ് ഉണ്ട്, എനിക്കും ഒരു ഗ്യാങ് ഉണ്ട്. യൂത്ത് ഫെസ്റ്റിവലിന് എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കാറുണ്ട്. മെയിനായിട്ട് പാട്ട് സംഭവങ്ങളാണ് കൂടുതലുള്ളത്. അപ്പൊ അന്നത്തെ മത്സരത്തില് രാവിലത്തെ ലളിതഗാന മത്സരം കഴിഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇദ്ദേഹം എത്തിയിട്ടില്ല. അപ്പോ സ്വാഭാവികമായിട്ടും ഉച്ചക്ക് എനിക്ക് മത്സരിക്കാൻ ഒന്നുമില്ല. അപ്പോ ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഒരു ഗ്രൂപ്പ് സോങ് പേര് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഗ്രൂപ്പ് സോങ്ങിൽ പങ്കെടുക്കാൻ ആളില്ല. പക്ഷെ ഞാൻ നോക്കിയപ്പോ ഉച്ചക്ക് ഈ കക്ഷി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നേരെ ഗ്രൂപ്പ് സോങ് ആയിട്ട് ഞങ്ങൾ കയറുകയാണ്. കയറുന്ന സമയത്ത് ഒരു തബല മാത്രമേ ഉള്ളു, പിന്നെ കൂടെ ഒരു ദിൻരാജ് തബല വായിക്കുന്നു, ഒരു ബിനോയ് കേസ് ഒരു ഗെഞ്ചറായിട്ട് നിൽക്കേണ്ട സ്ഥലം. പുള്ളി പാടിയൊന്നുമില്ല, രണ്ടു മൂന്നുപേരൊക്കെ കാണും. മൂന്ന് പേരുള്ളൂ, ഗ്രൂപ്പ് സോങ് ആണ്. അപ്പൊ അങ്ങനെ പാട്ടുപാടി പാട്ടുപാടി ഈ ചന്ദനമണി വാതില്. നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്താലോ നോക്കാം. റിപ്പീറ്റ്. ചന്ദനമണിവാതിൽ പാതിച്ചാരി ഹിന്ദോളം കണ്ണിൽ തിരയിലക്കി ശൃംഗാരചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ. ചന്ദനമണിവാതിൽ പാതിച്ചാരി ഹിന്ദോളം കണ്ണിൽ തിരയിലക്കി ശൃംഗാരചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ. എന്തായിരുന്നു മനസ്സിൽ? ഒന്നും പറയാൻ പറ്റുണ്ടായില്ല. ഇത് പാടി കഴിഞ്ഞിട്ട് നമ്മുടെ എതിർ ഗ്രൂപ്പുകാര് വലിയ വിഷയം ഉണ്ടാക്കി. ഒരു സുനീഷ് ചന്ദ്രൻ കിടാമകളെ ഒരു ജീപ്പ് ഒക്കെ വന്ന് ജീപ്പ് സീപ്പ് ഒക്കെ വലിയ ബഹളം ഉണ്ടാക്കി. ഇത് ഗ്രൂപ്പ് സോങ് പെടുത്താൻ പറ്റില്ല, ഇത് സിനിമാ ഗാനമാണ്, വേണേ പെടുത്തിക്കോ എന്ന് പറയാം. ഞാൻ പറഞ്ഞു പെടുത്തേ പെടുത്തായിരിക്കട്ടെ, നമ്മുടെ ലക്ഷ്യം അതല്ലല്ലോ. നിങ്ങൾ പെടുത്തുവോ പെടുത്തായിരിക്കോ എന്താണ് ചെയ്തോ? എന്റെ ലക്ഷ്യം വേറെയാണ്, ഒരാളെ വീഴ്ത്തുന്നതാണ് ലക്ഷ്യം. അത് വീണു, അതാണ്. എന്തായിരുന്നു മനസ്സിൽ? ഒന്നും ഉണ്ടായില്ല, ഒന്നുമില്ല. ചുറ്റുള്ള ഒന്നും കാണാൻ അത്രക്ക്. എന്റെ അമ്മേ സാറേ. ശരി, എന്തായാലും സന്തുഷ്ട കുടുംബമായിട്ട് മുമ്പോട്ട് പോണതിൽ സന്തോഷം. ഓക്കെ, അപ്പം 1178 അല്ലേ? അതല്ലേ പറഞ്ഞു? അതെ. സി സി ഉത്തരം തെറ്റാണ്. 1198 ആണ് ഉത്തരം. ശരി, 1178 തെറ്റാണ്. തെറ്റാണ്. അതിനിപ്പോ എന്ത് ശിക്ഷയാണ് തരേണ്ടത്? അപ്പൊ എന്തായാലും തെറ്റിച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും പെനാൽറ്റി ഉണ്ട്. ഒരു കലാകാരൻ എന്ന രീതിയിലേക്ക് എന്തെങ്കിലും രീതിയിൽ സമർപ്പിച്ചാൽ മതിയോ? എന്തെങ്കിലും ചെയ്തോളൂ. ഓക്കെ, ഒരു ചെറിയ നാടൻ പാട്ട് അങ്ങോട്ട് സമർപ്പിച്ചാലോ? ആയിക്കോട്ടെ, ഇതിപ്പോ നമുക്ക് ലളിതമായിട്ട് തന്നെ തുടങ്ങാം. നിങ്ങൾക്ക് പോകെ പോകെ കാണാം എന്താണ് പെനാൽറ്റി എന്ന്. അപ്പോ വരും കാല എപ്പിസോഡിൽ വരാൻ പോകുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഒരു അല്ലേ? എന്തിനാടി പൂങ്കോടിയെ കാറിനി കരയണത്, ഇപ്പവരും പൊന്നും പൊടിയേ. എന്തിനാടി പൂങ്കൊടിയെ കാറിനി കരയണത്, ഇപ്പവരും പൊന്നും പൊടിയേ. നാലുകുപ്പി കള്ളുമോന്തി നാലണയ്ക്ക് ചക്കരയും, അപ്പനിപ്പം വാങ്ങിവരും പൊന്നും പൊടിയേ. നാലുകുപ്പി കള്ളുമോന്തി നാലണയ്ക്ക് ചക്കരയും, അപ്പനിപ്പം വാങ്ങിവരും പൊന്നും പൊടിയേ. ഓക്കെ, സന്തോഷമായി. ചെറിയൊരു പെനാൽറ്റി ആയിരുന്നു, ഏതായാലും രസകരമായിട്ട് പാടി. ഓക്കെ, വിട്ടുകൊടുക്കുക അല്ലേ? പാവമല്ലേ? പാവമാണോ? ആണല്ലേ, ബേസിക് ആയിട്ട് പാവമാണ്. അപ്പോ സവാരി ഗിരിഗിരിയിൽ മൂന്നാമത്തെ ചോദ്യം ദേക്കു. മുകേഷ് താമസിക്കുന്ന വീടിന്റെ പേരെന്താണ്? എ ഖാദർ മൻസിൽ, ബി ഖദീജ മൻസിൽ, സി പേര് കാണിക്കുന്നില്ല.
കാണിക്കുന്നില്ല. ശ്രദ്ധിച്ചു പറയാം, ഖാദർ മെൻസിൽ, ഖദീജ മെൻസിൽ പേര് കാണിക്കുന്നില്ല. മുകേഷ് താമസിക്കുന്ന വീടിന്റെ പേര് പേര് കാണിക്കുന്നില്ല. ഉറപ്പാണോ? ഷുവറാണല്ലോ. പേര് കാണിക്കുന്നില്ല എന്നുള്ളതിലാണ് നിൽക്കുന്നത്. ശരി, ഉറപ്പാണല്ലോ. സി പേര് കാണിക്കുന്നില്ല. ഞാൻ എടുത്തു വെച്ച് പൂട്ടി. അവിടെ കിടക്കട്ടെ. പ്രളയത്തിൽ അകപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായ അനുഭവങ്ങളുണ്ടായിരുന്നു? പ്രളയത്തിൽ ഞാൻ പെട്ടു. എങ്ങനെ? ഞാൻ 2018 14 കോഴിക്കോട് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോഴാണ് പറവൂർ ഭാഗത്ത് ഈ പ്രളയം സംഭവിക്കുന്നത്. അപ്പം അതിനു മുമ്പ് ഒരു 4 ദിവസം മുമ്പ് ഈ പെരിയാറിൻ്റെ തീരവും ഞങ്ങളുടെ ഭാഗമൊക്കെ ശ്രദ്ധിക്കണം എന്ന രീതിയിലേക്ക് വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പം നമ്മുടെ സലിംകുമാരട്ടൻ എന്നെ വിളിച്ചു. പറവൂരാണല്ലോ സലിംകുമാരട്ടൻ. അപ്പം സലിംകുമാരട്ടനെ വിളിച്ചു പറഞ്ഞു, എടാ വെള്ളം വരാൻ സാധ്യതയുണ്ട്, നിന്റെ വീട് ആ ചെറിയ തോടിൻ്റെ ഒക്കെ ഭാഗത്താകൊണ്ട് പെട്ടെന്ന് വെള്ളം കയറും, അപ്പോൾ ഒന്നും നോക്കരുത്, പെട്ടെന്ന് അമ്മയും മക്കളും എല്ലാവരും കൂട്ടി സലിംബൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു, നോക്കിക്കോളാം പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് വെള്ളം കയറിയില്ല. ഞാൻ പരിപാടിക്ക് പോയി. പ്രോഗ്രാം പോകുന്ന വഴിക്ക് തന്നെ ഇടക്കിടക്ക് അവിടെയൊക്കെ മുങ്ങിയെന്ന് പറയുന്നുണ്ട്. പ്രോഗ്രാം തിരിച്ചു വരുമ്പോഴാണ് നൈറ്റ് റോട്ടിലൊക്കെ ഫുൾ ആളുകളാണ്, ഹൈവേയിൽ പോലീസ് തടയുന്നു, വല്ലാത്തൊരു ഭീതിയാണ്. ഞാനുണ്ട്, ബിനു അടിമാലിയുണ്ട്, സുമേഷ് തമ്പി, ഞങ്ങൾ 3 പേരുണ്ട് പ്രോഗ്രാം കേൾക്കണം. തിരിച്ചു വന്ന് അങ്കമാലി എത്തിയപ്പോഴേക്കും നിറയെ ആളുകളാണ് റോട്ടിൽ. എൻ്റെ വണ്ടി ഇട്ടേക്കണത് അങ്കമാലിയിലാണ്. അങ്ങനെ അങ്കമാലി നിന്ന് എൻ്റെ വണ്ടി എടുത്തിട്ട് എൻ്റെ കാർ എടുത്തിട്ട് ഞാൻ പറൂക്കോല വന്നിട്ട് വേണം പറൂർക്ക് പോകാനെങ്കിൽ. പക്ഷെ പറൂക്കോല വന്നപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ആഴ്ചറായിട്ട് ആയിട്ടുണ്ട്. അങ്ങനെ പറൂക്കോല ഞാൻ റൈറ്റിലേക്ക് വണ്ടി എടുത്തു. അപ്പം എൻ്റെ ഫ്രണ്ടിൽ ഒരു ലോറി പോകുന്നുണ്ടായി. ഈ ലോറി പോകുന്നതിൻ്റെ ധൈര്യത്തിലാണ് ഞാൻ വണ്ടി എടുക്കുന്നത്. അങ്ങനെ ലോറി നല്ല സ്പീഡിൽ പോവുകയും ചെയ്ത് അതിൻ്റെ ഒരു ഒഴുക്ക് സ്വാഭാവികമായിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലുണ്ട്. ഞാൻ എൻ്റെ വണ്ടി എടുത്ത് ഇങ്ങനെ പോകുന്നതിന് ശേഷം പിന്നീട് എൻ്റെ വണ്ടി മുന്നോട്ട് പോകുന്നില്ല. പോകുന്നില്ല എന്ന് പറയുന്നത് വണ്ടി ഓൾറെഡി ഈ ടയറും ഭൂമി റോഡും കാറും തമ്മിലുള്ള ഒരു ബന്ധം വിട്ടതിന് ശേഷമുള്ള അവസ്ഥയായി. അപ്പം എനിക്ക് മനസ്സിലായി കൈ വിട്ടെന്നുള്ളത്. പിന്നെ ഞാൻ ഒരു കണക്കിന് പെട്ടെന്ന് അങ്ങോട്ടുള്ള പോക്ക് നിർത്തിയതിന് ശേഷം റിവേഴ്സ് ഇട്ടിട്ട് പെട്ടെന്ന് ബാക്ക് എടുത്ത് തിരിച്ചു റിട്ടേൺ എടുത്തു. റിട്ടേൺ എടുക്കുമ്പോൾ കുഴപ്പമില്ല, ശക്തമായിട്ട് ഒടുക്കുക. എൻ്റെ കാലൊക്കെ മരവിച്ചു, അകത്ത് കാലിലൊക്കെ വെള്ളം കയറാൻ തുടങ്ങി, മൊത്തം ഷൂസിലൊക്കെ വെള്ളം അകത്തായി. ഓടി വന്നപ്പോൾ കുരുത്തുമ്പോൾ അവിടെ നിന്ന് കുറേ ഓട്ടോറിക്ഷക്കാരും കുറച്ച് പോലീസുകാരും ഓടി വന്നിട്ട് തള്ളി റോട്ടിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ ഞാൻ ആ പോക്ക് വീണ്ടും കുറച്ചുകൂടി പോയിരുന്നെങ്കിൽ ഈ പറയുന്ന ഇതിൻ്റെ മൊത്തം ബാലൻസ് പോയിട്ട് വെള്ളത്തിൽ പെട്ടുപോയാൽ. പിന്നെ അവിടെ നിന്ന് തിരിച്ച് റോട്ടിൽ വന്ന് വെള്ളമൊക്കെ തേവി കളഞ്ഞിട്ട് എൻ്റെ സുഹൃത്തൊരു MU മാർട്ടിൻ ഉണ്ട് അങ്കമാലിൽ, അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു. 4 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന വെള്ളം ഇറങ്ങിയ ശേഷമാണ് ഞാൻ വീട്ടിലെത്തുന്നത്. ഇവര് ആ സമയത്ത് സലിമേട്ടന്റെ വീട്ടിലേക്ക് പോയില്ല, നമ്മുടെ അടുത്ത് സുഹൃത്ത് രാജീവ് മാഷുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാറി. പക്ഷെ ദൈവാധീനം കൊണ്ടാണ് സത്യം പറഞ്ഞ ഞാൻ രക്ഷപ്പെട്ടു. അയ്യോ, ഭയങ്കര ഭാഗ്യമല്ലേ, കാരണം ഈ വെള്ളം കയറുന്ന വളരെ ഫാസ്റ്റ് ആയിട്ടാണ്, വിത്തിൻ സെക്കൻഡ്സ് അങ്ങ് കയറും. വണ്ടി ഓഫ് ആയില്ല, ഓഫ് ആയില്ല, ഓഫ് ആയിരുന്നെങ്കിൽ കിട്ടില്ല. എല്ലാം പ്രാർത്ഥന അല്ലേ? പ്രാർത്ഥനയില്ലേ, ഭാഗ്യമാണ്, പുനർജന്മമാണ്. ഇനിയും ദൈവം ഒരുപാട് സഹായിക്കട്ടെ, ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കുടുംബത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉത്തരം നൽകിയത് സി പേര് കാണിക്കുന്നില്ല എന്നാണ്. പക്ഷെ ഉത്തരം തെറ്റിപ്പോയി. ഇത് ശരിക്കും ഞാൻ പറയണം, ഉത്തരം തെറ്റി. ശരി ഉത്തരം എ ഖാദർ മൻസിലാണ്. ഓ, എന്താ പെനാൽറ്റി? ഇന്ന് തുടക്കത്തിൽ തന്നെ 2 വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഏതായാലും വിടുന്നു, കാരണം ഇനി അടുത്ത വരുന്നവർക്ക് ഇതൊന്ന് മനസ്സിലാക്കിയിരുന്നോട്ടെ. പോട്ടെ, സാരമില്ല. 4th ചോദ്യം ശ്രദ്ധിക്കൂ. ഒരു വീഡിയോ. Ha ha ha.
ഒരു കൺഫ്യൂഷൻ അല്ലേ. ചോദ്യം, ഈ രംഗത്തിൽ എന്ത് കേട്ടാണ് ദിലീപ് ഞെട്ടുന്നത്? എ അച്ഛൻ തലകറങ്ങി വീണു, ബി വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ്, സി വീടിന് തീപിടിച്ചു. ബി വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ്. ശരിയാണല്ലോ, ഇനിയും പെനാൽറ്റി വരരുത്. ഇല്ലല്ലോ. ബി വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ് ഞാൻ എടുത്തിട്ട് പൂട്ടി അവിടെ ഇരിക്കട്ടെ. അപ്പൊ വിനോദേ, നമുക്ക് ദയക്ക് ഒരു പ്രസാദം കൊടുക്കണ്ടേ? വേണ്ടേ, കഴിഞ്ഞ എപ്പിസോഡില്. ആയിക്കോട്ടെ, ചെറിയ പ്രസാദം. കെയർഫുൾ ആണ് കേട്ടോ, ചെറിയ പ്രസാദം. ഒരു ആനയും ഒരു എറുമ്പും കൂടെ ചെരുപ്പ് വാങ്ങിക്കാൻ പോയി. എന്ത് ചെരുപ്പ്? ചെരുപ്പ്. ചെരുപ്പ് വാങ്ങിക്കാൻ പോയി രണ്ടുപേരും വാങ്ങിച്ചു. പക്ഷേ ആനയുടെ ബില്ല് കുറവ്, എറുമ്പിന്റെ ബില്ല് കൂടുതൽ. വലിയ ബില്ല്, അതെന്താ? ഉറുമ്പിന് കാലുകൾ കൂടുതലുണ്ട്. അല്ലല്ല, പറ അല്ല പറഞ്ഞു. അല്ല, അത് കറക്റ്റാണ്. ആണോ? ആണ്. ഇല്ലെങ്കിൽ പെനാൽറ്റി ഉണ്ട്. ഇല്ല, കറക്റ്റാണ്. അല്ല, ഇല്ലെങ്കിൽ വിനോദിനാ പെനാൽറ്റി. അയ്യോ, കറക്റ്റാണ്. ഇല്ലെങ്കിൽ വിനോദിനാ പെനാൽറ്റി. ഉവ്വ, ശരിയാണ്. ഏ, എനിക്കാ പെനാൽറ്റി? ആ, അല്ല, അവിടെ പറയാത്തതുകൊണ്ട്. അല്ല, അങ്ങനൊന്നും ഇല്ല, നിങ്ങളല്ലേ ഗ്രഹനാഥൻ. അതെ. ആ, ശരിയാണോ? ശരിയാണ്. ഏ, ഉറപ്പാണോ? ഉറപ്പാണ്. ശരിയല്ലേ? ഉറപ്പാണ്. ശരിയല്ലാത്തോണ്ടാ ഞാൻ ചോദിക്കുന്നത്. ഏ, ശരിയാണെന്ന്. ശരിയാക്ക്. ഏ, ഇത് ശരിയാക്ക്. ശരിയാക്ക്, ഉറപ്പിക്ക്. ശരിയാക്കണോ? താങ്ക് യു. ശരി, ഉത്തരവാണ്, കറക്റ്റാണ്. പെട്ടെന്ന് ആരും അങ്ങനെ കത്തത്തില്ല. അതെ, ആനയ്ക്ക് നാലര കാലില്ലേ. എറുമ്പിന് കൂടുതലാണ്. കൂടുതലാണ്. ഉത്തരം ശരിയാണ്. മാത്രമല്ല, ബി വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ്, അതും ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതാണല്ലോ ഇതിന്റെ ഒരു. അടുത്തത് രാജമാണിക്യം എന്ന സെഗ്മെന്റാണ്. കയറിയാലോ? ഒറ്റ ചോദ്യം, 10 സെക്കൻഡ്, നോ ഓപ്ഷൻസ്. റെഡി? രാജമാണിക്യം. ചോദ്യം, സിനിമയിൽ വിജയരാഘവൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരെന്താണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 10, 9, 8. ശങ്കരൻ ഭാഗവതർ. ശങ്കരൻ ഭാഗവതർ അഭിനയിച്ച പടമല്ലേ? അതെ. തെറ്റിപ്പോയാലോ? തെറ്റിപ്പോയി കഴിഞ്ഞാ വല്ലാത്തൊരു അവസ്ഥയാണ്. പക്ഷേ രണ്ടെണ്ണം തെറ്റി. കുട്ടനാട്ടനാണ് അഭിനയിച്ചേക്കണത്, സംഗീതജ്ഞനായിട്ടാണ് പുള്ളി അഭിനയിച്ചേക്കണത്, നമിതാ പ്രതാപന്റെ ഫാദർ ആയിട്ട് അഭിനയിച്ചേക്കണത്. ഇദ്ദേഹം കഥാപ്രസംഗം അവതരിപ്പിച്ചു, മിമിക്രിയുണ്ട്, സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, പിന്നെന്തൊക്കെയാണ്, പാട്ടുപാടുന്നുണ്ട്, ഒരു സകല കലാവല്ലഭനല്ലേ. അപ്പം അനൗൺസ് ചെയ്യട്ടെ പുലിയാണെന്ന്? പറയട്ടെ, പുലിയാണോ? പുലിയാണ്. അതോ പൂച്ചയാണോ? ഇല്ല, പൂച്ചയല്ല, പുലിയാണ്. വിനോദ് കടാമംഗലം പുലിയാണ്. ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ വെറുതെ ഒന്ന് പേടിപ്പിച്ചല്ലേ, ചുമ്മാ നിങ്ങളുടെ ഒരു റിയാക്ഷൻ അറിയാൻ വേണ്ടി നോക്കിയതാ. രണ്ടെണ്ണം തെറ്റി, ഇനിയും ഇതും തെറ്റിയോ? ഞാൻ അഭിനയിച്ച പടത്തിൽ ഇതും തെറ്റിപ്പോയോ? അഭിനയിച്ച പടത്തിൽ ഈ പറയുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ അറിയേണ്ടതാണല്ലോ, സ്വാഭാവികമായിട്ടും. സിനിമ കണ്ടതുമാണ്, പല പ്രാവശ്യം കണ്ടതാണ്. എന്നാലും ഓർക്കണമെന്നില്ലല്ലോ, പെട്ടെന്ന് ഓർമ്മ വരില്ല. എന്തായാലും താങ്ക് യു സോ മച്ച്. പറയാം നേടാം എന്ന ഈ ഷോയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി. അമൃത ടിവിയും പ്രേക്ഷകരും അറിയിക്കുന്നു, താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഈ ഷോയിൽ ഞാനൊക്കെ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന, ആരാധിക്കുന്ന, പ്രത്യേകിച്ച് ഒരു സംഗീത പ്രാന്തനായതുകൊണ്ട് ചേട്ടൻ്റെ പാട്ടൊക്കെ എത്രയോ പ്രാവശ്യം കേട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് വന്ന് ഇത്രയും നേരം സംസാരിക്കുക എന്ന് പറയുന്ന വലിയൊരു സന്തോഷമായിട്ട് ഞാൻ കണക്കാക്കിയാണ്. അമൃതാ ടിവിയോടും എൻ്റെ പ്രേക്ഷകർക്കും ഞങ്ങൾക്കുള്ള നന്ദി അറിയിക്കുകയാണ്. മാത്രമല്ല, എൻ്റെ കുറേ പാട്ടുകളൊക്കെ
ഇത്രയും വലിയ മനുഷ്യന്റെ മുമ്പിൽ എന്റെ പാട്ടുകളൊക്കെ പാടിച്ചു, പ്രോത്സാഹിപ്പിച്ചു. ഒരുപാട് താങ്ക്സ്. താങ്ക് യു. അതുപോലെ തന്നെ ഡിഡി നല്ല ഉയരങ്ങളിലേക്ക് വരട്ടെ. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. താങ്ക് യു. വേറൊന്നുമല്ല, ഞാൻ രഹസ്യമായിട്ട് ചോദിക്കുന്നൊരു കാര്യമില്ല. ഇത് ടെലികാസ്റ്റിംഗ് അല്ല, പ്രേമം വല്ലതും ഉണ്ടായിരുന്നു? എം ആകാശവാണി സമൃതി വാർത്താഹ സുയന്താം പ്രവാചക ബലദേവാനന്ദ സാഗര. എന്തുവാ ബലദേവാനന്ദ സാഗര? ശ്രീഹരിക്കോട്ടയാം റോക്കറ്റാം വിഷയമാകാം, മൂക്കും കുത്തി വീണാകാം, 32 കോടി പോയാ. കുട്ടിക്കാലം ആസ്വദിച്ചില്ല, കോളേജിൽ ആസ്വദിച്ചില്ല, പിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരെ ഒരു പുണ്ണാക്കുമില്ല. എന്തിനാണ് പിന്നെ ഇങ്ങനെ നടന്നത്?